അപ്പോൾ എന്നെയും ഉണ്ണികൃഷ്ണനെയും കൂട്ടിയിട്ട് ഒരു ദിവസം പെട്ടെന്ന് കാറെടുത്ത് അങ്ങോട്ട് പോവായിരുന്നു. അവിടെ ചെന്ന് ആ ഓരോ സ്ഥലവും ചൂണ്ടിക്കാണിച്ചു തന്ന് അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, ഇവിടെയായിരുന്നു എൻ്റെ വീട്. അവിടെ അച്ഛൻ കഥകളി പഠിച്ച കളരി, പഠിച്ചിരുന്ന സ്കൂളിരുന്ന സ്ഥലം, അങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ചു തരുമ്പോഴും അച്ഛൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ വികാരം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരുപാട് ഒരുപാട് ഓർമ്മകൾ തിങ്ങി നിറഞ്ഞു വന്നിട്ടുണ്ടാവണം അപ്പോൾ മനസ്സിൽ. അച്ഛൻ്റെ ആത്മകഥയിലേ എൻ്റെ ജീവിതം മരങ്കിലും മണി അറിയില്ലെന്ന് പറഞ്ഞു. പണ്ട് എം ടി അത് വായിച്ചിട്ട് പറയുണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു 10 സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടെന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ അതിനുമാത്രം സംഭവ ബഹുലമായിരുന്നു. The great Kathakali master Chandupanikar Ashan of Varanakottilam identified the prodigious talent in Krishnan, a boy born in an ordinary family situated at Cherutharam Desham in Payyanur. Abo avade kalari nadakkumbo yan adu vaichu manasilakkittilla. Idu pole enna aliyagalana abo kalariyilekku nokkumbo avade ingane ee chulliyattu matla kannu sadhagam kaalu sadhagam ഇതൊക്കെ കാണുമ്പോൾ അച്ഛൻ ഇതിങ്ങനെ വളരെ ആകാംക്ഷയോട് കൂടി നോക്കിയിരിക്കുക. അങ്ങനെ അതിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ്. പിന്നെ സ്കൂളിൽ പോലും പോകാതെ അവിടെ പോയി കളി കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവിടെയുള്ള ആ തമ്പുരാൻ ചോദിച്ചത്, എന്താ കിട്ടാ നിനക്ക് കഥകളി പഠിക്കണമെന്നുണ്ടോ? അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ആ അപ്പോൾ അമ്മയോട് ചോദിച്ചു, പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യണം, നീ അച്ഛനോട് പോയി അനുവാദം ചോദിച്ചിട്ട് വരണം. ഇതെല്ലാം കഴിഞ്ഞ് ഈ കഥകളി ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്കൂളിലേക്കാണെന്ന് പറഞ്ഞിട്ട് സ്ലേറ്റും ഒക്കെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള കുന്നുംപുറത്ത് ഇത് ദേതാദിത്താത്തോ ഇതൊക്കെ കാണിക്കുക. ട്രെയിൻ പോകുമ്പോൾ അതിൻ്റെ താളത്തിൻ്റെ തൈതയിത്ത ആ ഒരു ആ അതിൽ വെച്ചിട്ട് അച്ഛൻ ആ കലാശം ചവിട്ടിയിരുന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞത്. വാരണക്കോട്ടയില്ലാത്ത അങ്ങോട്ട് പഠനം തുടങ്ങിയതിന് ശേഷം അടുത്ത വർഷം തന്നെ ഇറങ്ങേറുണ്ടായി. അല്ല അത് ഇതെന്ത് സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മുഖകാന്തി, ഒരു കഥകളിക്ക് പറ്റിയ വേഷത്തിനുള്ള അല്ലേ നല്ല ഒരു എല്ലാം തന്നെ ഒരു മുഖമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ലോങ് ബിഫോർ വള്ളത്തോൾ നാരായണ മേനോൻ, ദി ഗ്രേറ്റ് പോയറ്റ്, ടുക്ക് കൃഷ്ണൻ ടു കലാമണ്ഡലം. അണ്ടർ ദി ട്രെയിനിങ് ഓഫ് ശ്രീ പട്ടിക്കാന്തുടി രാവുണ്ണി മേനോൻ, ഗുരു കുഞ്ചുക്കുറുപ്പ്, കവലപ്പാറ് നാരായണൻ നായർ,
and Guru Mani Madhava Chakyar, Krishnan's skills flourished immensely. അന്നത്തെ ഈ അഭ്യാസ രീതിയൊക്കെ വളരെ വളരെ കഠിനം തന്നെയാണ്. അതെ, രണ്ടുപേരും കൂടി ചേർന്ന് ഇങ്ങനെ കരണം മറിഞ്ഞു മറിഞ്ഞു പോകുമ്പോൾ വലിയ നീണ്ട വരാന്തയിൽ ഇങ്ങനെ അങ്ങേറ്റം മുതൽ കരണം മറിഞ്ഞു മറിഞ്ഞു വന്നു. ഇവിടെ വന്നപ്പോഴേക്കും അത് തീർന്നതറിഞ്ഞില്ല, വരാന്ത തീർന്നതറിയാതെ മറിഞ്ഞു അങ്ങനെ താഴെ വീണ് കാല് കൂട്ടി. അല്ല, അങ്ങനെയല്ല ഉണ്ടായത്. അച്ഛന്റെ കരണം മറിച്ചിൽ കണ്ടിട്ട് പറഞ്ഞു, അറിയാൻ പറഞ്ഞില്ല. കാല് ഒടിക്കും അവിടെ വെച്ച്. അത് കഴിഞ്ഞിട്ട് അച്ഛന് ഭയങ്കര ദുഃഖമുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഇനി രക്ഷ കിട്ടില്ല എന്നുള്ളൊരു കണ്ട് കഴിഞ്ഞപ്പോ ഗുരുനാഥൻ പറഞ്ഞ തൈരിൽ കിടക്കുന്ന മോടി കിടക്കുന്ന വെണ്ണ പോലെ ഉയർന്നു. Dedicated hard work, persistent practice, guidance of great poet Vallathol and extensive reading transformed Krishnan into Kalamandalam Krishnan Nair, a Kathakali actor acknowledged by one and all. അച്ഛനെ കഥകളിയിലെ കണ്ണ് എന്ന് തന്നെ വിശേഷിപ്പിച്ചിരുന്നു അച്ഛനെ. അതിൻ്റെ കാരണം അച്ഛൻ കഥകളിയിലെ അഭിനയത്തിൽ കണ്ണിനുള്ള സ്ഥാനം ശരിക്കും മനസ്സിലാക്കി അത് പ്രയോഗിച്ചിരുന്നു എന്നത് തന്നെയാണ്. അല്ല, ഒരു കാര്യമുണ്ട്, മാണിമാധവ ചാക്യാരുടെ വളരെ പ്രത്യേകമായ ശിക്ഷണത്തിന് അച്ഛൻ, അതെ അച്ഛൻ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് അച്ഛൻ കണ്ണിൻ്റെ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കണ്ണിൻ്റെ ശക്തി കൊടുത്ത് കണ്ണങ്ങനെ അങ്ങനെ നിശ്ചലമായി നിർത്തിയിട്ട് അച്ഛന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പ്രഷർ കൊണ്ട് കണ്ണ് അടയ്ക്കാൻ വയ്യാതായി, അച്ഛൻ ബോധം കെട്ടു. കുവലയ ഓ
അച്ഛനെ കഥകളിക്ക് വേണ്ടി കൃഷ്ണൻ നായരുണ്ടായി, കൃഷ്ണൻ നായർക്ക് വേണ്ടി കഥകളി ഉണ്ടായി. ാലും മതിയാവില്ല, എത്ര കഥകളെ ആടിയാലും എത്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാലും മതി വരാത്ത മടുക്കാത്തൊരു വ്യക്തിയായിരുന്നു അച്ഛൻ. ഒരിക്കലും ഞാൻ ഓർക്കുന്നു, ഈ ഓൾ ഇന്ത്യ ഫെസ്റ്റിവൽ ഈ പല രാജ്യങ്ങളിലും സംഘടിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, അന്ന് അതിൻ്റെ ഇനോഗറേഷൻ നടന്നത് വാഷിങ്ടണിലാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം തൊട്ട് അടുത്ത തന്നെ ഉണ്ടായൊരു ഫംഗ്ഷനാണത്. ഇന്ദിരാഗാന്ധി അദ്ദേഹം അവരുടെ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു അത്രേ കല്യാണ സൗഗന്ധികം, കഥ വേണം, കൃഷ്ണൻ നായരുടെ ഭീമൻ വേണം, അങ്ങനെ ഓരോ വ്യക്തികളുടെ എഴുതി വെച്ചിരുന്നു. അതനുസരിച്ച് അമ്മ പോയി വളരെ ഗംഭീരമായ സ്വീകരണവും ഒക്കെ കിട്ടി. അവിടെ അതിഗംഭീരമായ ഓഡിയൻസിൻ്റെ മുമ്പിലാണ് അത് അവതരിപ്പിച്ചത്. ഇതൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ്റെ ഫീലിംഗ് എന്തായിരുന്നു അന്ന് വാഷിങ്ടണിൽ കഥകളി അവതരിപ്പിച്ചപ്പോൾ? കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല, പിന്നെ ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നമ്മുടെ കോട്ടയം തിരുനക്കര മൈതാനത്തിൽ കഥകളി അവതരിപ്പിക്കുന്നതാണ് അതിലും ഇഷ്ടം. For the people of southern Kerala, Krishnan Nair epitomized the Kalamandalam style of Kathakali. With his extraordinary brilliance, Krishnan Nair was able to impart his mastery over all elements of Kathakali, such as pacha, katti, kari, taadi and minukku. Laurels like Natya Ratnam from Jawaharlal Nehru, Padma Shri in 1970, and fellowships and awards from Kerala Kendra Sangeetha Nataka Academy are just some of the glittering feathers in this virtuoso artist's cap. Inna thirinju nokkumbo innathe kalakaranmare ella kalakaranmarumalla behuburi paksham kalakaranmare Krishnan Nair Aashante shreeniyil undayirunna kalakaranmare thammil താരതമ്യം ചെയ്യുമ്പോൾ
കൃഷ്ണനായർ ആശാൻ ഒരു കലാകാരനും അതുപോലെ തന്നെ ആ കഥാപാത്രവുമായി താദാത്മ്യം പ്രാപിക്കുകയും ഇത് രണ്ടും കഴിഞ്ഞ് ആസ്വാദകരെയും അദ്ദേഹവും ആസ്വാദകരെയും ഒരു സ്പിരിച്വൽ തലത്തിലേക്ക് നാം അറിയാതെ കൊണ്ടുപോകുന്ന ഒരു കൈവല്യാവസ്ഥയിൽ എത്തിക്കുവാനുള്ള ഒരു മാസ്മരികമായ ശക്തി അദ്ദേഹത്തിനുണ്ട്. അച്ഛൻ പറയാറുണ്ട്, ആചാര്യാൽ പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം സദ്ബ്രഹ്മചാരിഭ്യ പാദം കാലക്രമേണച. അതായത് കാൽഭാഗം, ജീവിതത്തിന്റെ കാൽഭാഗം ആചാര്യന്മാരിൽ നിന്നുണ്ടാകുന്നു. ആചാര്യാൽ പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയ, ശിഷ്യൻ സ്വയം ഉണ്ടാകണം. പാദം സദ്ബ്രഹ്മചാരിഭ്യ, സഹപ്രവർത്തകരുമായിട്ട് പാദം കാലക്രമേണച. ഇത് അക്ഷരം പ്രതി അനുസരിച്ച് ആ രീതിയിൽ വളർന്നു വന്നിട്ടുള്ള ഏറ്റവും ഉത്തമനായിട്ടുള്ള ദൈവാധീനമുള്ള ആരാലും എന്താ പറയുക തോൽപ്പിക്കാൻ പറ്റാത്ത അജയ്യനായിട്ടുള്ളൊരു കലാകാരൻ, അത് കലാമണ്ഡലം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ആ ഒരൊറ്റ വ്യക്തിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ മക്കളായി എനിക്ക് ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണെന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട്. Kalyanikutty was born in a Nair family from Tirunavaya and exhibited an aptitude towards the art forms from a very young age. In her childhood and teenage, Kalyanikutty was actively engaged in poetry writing, kalaripayattu, presenting plays written by her, and learning Sanskrit. The thought of leading an independent life led to the decision to write Malayalam Vidwan exam. In this pursuit, she met family friend and great poet Sri Vallathol Narayana Menon to secure certain books. This meeting changed Kalyanikutty's life forever. On the advice of Vallathol, Kalyanikutty joined Kalamandalam to learn Mohiniyattam. Innate determination, tireless working mentality, and relentless enthusiasm took her far in learning the art form. After completing her education from Kalamandalam, she began to teach what she learned in Mohiniyattam. Initial classes were held at Sri Chitrodayam Nritta Kalalayam, situated in Thiruvananthapuram. Among her early students were renowned Travancore sisters Lalita and Padmini. Probably after seeing her unflinching enthusiasm, Vallathol in his twilight years entrusted the future of Mohiniyattam in Kalyanikutty's hands. അതെ, 1930-ന്റെ അവസാനം 40-കളിലാണ് വള്ളത്തോൾ ഈ മോഹിനിയാട്ടത്തിനെ ശ്രദ്ധിച്ചത്. അതായത് കുപ്പയിലെ മാണിക്യം പോലെ അന്നുണ്ടായിരുന്ന വ്യവസ്ഥിതിയിൽ നിന്നും അന്നത്തെ ദേവദാസികൾക്ക് ഉണ്ടായിരുന്ന വളരെ അധപ്പതിച്ച അവരുടെ ആ വ്യവസ്ഥിതിയിൽ നിന്നും അവരുടെ പരിതസ്ഥിതികളിൽ നിന്നും മോഹിനിയാട്ടം എന്ന ആ കുപ്പയിലെ മാണിക്യം അദ്ദേഹം കണ്ടെടുത്തു. അദ്ദേഹം അത് കലാമണ്ഡലത്തിൽ കൊണ്ടുവന്നു, അതിൻ്റെ അശ്ലീലത മാറ്റി, ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്തി. എങ്കിലും കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതാണ് അമ്മ ഏൽപ്പിച്ചത്. ഓർമ്മയുണ്ടല്ലോ, അതായത് ഒന്നോ രണ്ടോ ഐറ്റം മോഹിനിയാട്ടത്തിലെ നൃത്ത പരിപാടികളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതാണ് മോഹിനിയാട്ടം എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്തുണ്ട് എന്നും പറഞ്ഞ് കേരളം മുഴുവൻ പരന്ന് നടന്ന് അവിടെ എല്ലാവരും ഈ മോഹിനിയാട്ടം എന്നൊരു സംഗതി ഇവിടെ ഉണ്ട് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്താൽ മതി. A family including 7 children did not hinder Kalyanikutty in her quest into the depths of Mohiniyattam.
After completing her education from Kalamandalam, Kalyanikutty's assets were her expertise in dance items of Chulkettu, Varnam, Padam, Jatiswaram and Tillana, and the knowledge she acquired from Guru Chandupanikarachan. Kalyanikutty's research subjects not only included the history of Mohiniyattam, but also its remnants. She visited various temples and Kshetra Yogams, right from Gokarnam to Kanyakumari. She interacted with various dancers and personalities linked with temples. Initially, Kalyanikutty Amma tried to systematize the dance and acting styles in Mohiniyattam. By systematizing the hand and leg movements and further making regulations to adavus, charis, handfuls and mandalas and converting them into small verses, she made it easier for students to learn them. She formulated the Mohiniyattam concert including seven items, Cholkattu, Jatiswaram, Varnam, Padam, Tillana, Shlokam and Saptam to reinstate the Kacheri system in Mohiniyattam. Instead of Padams and Varnams featuring Shringaram alone, she composed and taught Padams and verses that predominantly featured other expressions and emotions. She realized that Cholkattu, performed praising Shiva and Parvati, initially had lines from Ramayana and was performed as the last item in a storytelling format. It was thus named Saptam and placed as the seventh item in a Mohiniyattam recital. In the 1970s, apart from composing Mohiniyattam kacheris, through her sheer intelligence, she presented them at all cultural hubs of India, complemented with lecture demonstrations and practical examples as part of a group that included her children and grandchildren. ഒരു നർത്തകി നൃത്തം ചെയ്യാൻ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെ വേണം ഉദയാംബര ശോഭയ്ക്ക് സമമായ മുഖഭംഗജം സ്മിതഭാസുരമാകേണം അതുതാൻ നൃത്ത സൗഭഗം അതായത് നൃത്തം ചെയ്യാൻ അങ്ങോട്ട് നിൽക്കുന്ന സ്ത്രീയുടെ മുഖഭാവം എന്തായിരിക്കണം എന്നു മുതൽ അമ്മ ചെറിയ ചെറിയ ശ്ലോകങ്ങളിലാക്കി ഈ എല്ലാ ചിട്ടകളും ഒരു പുസ്തകത്തിൽ എഴുതി പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു കുട്ടികളെ പഠിപ്പിച്ചു കൃഷ്ണൻ നായർ കല്യാണിക്കുട്ടിയമ്മ ദമ്പതിമാരെ അതുപോലെ ഒരു ഒരു കപ്പിളിനെ ഭാരതത്തിലെ കലാചരിത്രത്തിൽ നോക്കിയ കാണില്ല കാരണം രണ്ടുപേരും രണ്ട് പാരലൽ ലൈൻസ് ആയിരുന്നു അവരവരുടെ കലാരൂപങ്ങളിൽ രണ്ടുപേരും അദ്വിതീയരായിരുന്നു The artistic fraternity of Kerala pays tribute to these legendary artists who took Kerala's classical art forms to the world stage.